ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയാലോ അതായത് ഏതായാലും അല്ലേ വരുന്നത് നല്ലൊരു കിട്ടിലും ഡെസേർട്ട് ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിട ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് നട്ട അടുത്തിന് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡും പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് മധുരം ഇത്ര കാര്യം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര അതിൻ്റെ അളവ് കുറച്ച് കൊടുത്തോട്ടോ മിൽക്ക് മെയ്ഡ് എന്തായാലും നല്ലോണം ചേർക്കണം അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പെൻസാരി മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ട് അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് നല്ല തിളച്ച് തിളച്ച് നല്ല കുറുക്കിയെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ തിളപ്പിക്കുന്നതിന് ഇങ്ങനെ ഇളക്കി കിളക്കി കൊടുക്കുന്നത് പാലിങ്ങനെ പാടകെട്ടിയ പോലെ ആവേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നല്ലോണം പരമാവധി തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിപ്പം ഇട നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ഇതങ്ങോട്ടേക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിന് വരുന്നത് ബ്രെഡാണ് അപ്പോൾ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ടെന്ത് ചെയ്യുക ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ആ ഒരു പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര പാലിനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ബ്രെഡിൻ്റെ അളവൊക്കെ എടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് പാലിന് എട്ട് സ്ലൈസ് ബ്രെഡാണ് എന്നിട്ട് എടുത്തിന് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിപ്പോൾ പിന്നെ സൈഡിലെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഓവർ വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിയിൽ ഒരു ക്യൂബ്സ് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലൊരു പിന്നെ ബേക്കിംഗ് ട്രേ എടുക്കുക ഒന്നിക്കിൽ നമുക്ക് സാധാരണ പുഡിങ്ങെല്ലാം ഉണ്ടാക്കുന്ന ബേക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാത്രം ഇതെടുക്കുക ഗ്ലാസ് ബോൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പാണ് ആണെന്ന് എന്നിട്ട് അതിലേക്ക് ബ്രെഡ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക കാഷ്യൂ കിസ്മിസ് ബദാം അതൊക്കെ എടുക്കാം കേട്ടോ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ കൂടി വരുമ്പോഴാണ് ഇത് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പം ഞാനിതാ കുറച്ച് കൂടുതൽ തന്നെ നട്ട്സും ക്യാഷും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിശ്രിതയില്ല അത് ഇതിലേക്കങ്ങ് ഒഴിച്ചുകൊടുക്കുക ഈ ബ്രെഡിനെ നല്ലോണം മുങ്ങത്തക്ക രീതിയിൽ തന്നെ അതായത് നല്ലോണം എല്ലാം ഈ പാലെല്ലാം ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാലും ബ്രെഡ് അങ്ങ് കുടിച്ചെടുക്കും അത് കുഴപ്പമില്ല നമ്മളിത് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടൊരു ക്രീം റെഡിയാക്കി എടുക്കുക ഇപ്പം ഞാനിതാ ഇവിടെ ഇരുന്നൂറ് എം എൽ ഇൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഏതെങ്കിലും ക്രീം എടുത്താലും മതി ലൂസായി ആയി പോകരുത് പിന്നെ അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ക്രീമി ടെക്സ്ചറിലാക്കിയെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ക്രീം ഉണ്ടല്ലോ ഒരുപാടങ്ങ് ലൂസായി പോകരുത് കേട്ടോ നല്ല കറക്റ്റ് കട്ടിയുള്ള ക്രീം തന്നെ നോക്കിയെടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇതിപ്പോൾ കുറച്ചൊരു ലൂസായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ക്രീം ആക്കി കൊടുക്കാൻ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുട്ടിങ് ട്രേ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള കട്ടികളെ എടുക്കുക നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റിയത് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ ഇതുപോലത്തെ ട്രേ എടുത്താലും മതിയാവും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓവിലാണ് ബേക്ക് ചെയ്യുന്നത് ഇത് ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് എല്ലാം ചെയ്തെടുക്കുന്നില്ല അതേപോലെ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു ലൈറ്റ് ചൂടോട് കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം തണുപ്പിച്ചിട്ടോ കഴിക്കാം നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു പേഡ് കഴിക്കുന്ന ആ ഒരു ഫീലാണെന്ന് തോന്നിയത് അതുപോലെ തന്നെ മധുരം ഒരു ഓവർ വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഇത് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊന്ന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണേ താങ്ക്